ഭയങ്കര തലവേദന ആവശ്യമില്ലാതെ വെള്ളം അടിച്ച് നമ്മളില്ലേ തലവേദനയാണല്ലേ അച്ഛ അച്ഛനെ അറിയത്തില്ലേ വെള്ളപൊടി നാണം കേടാന്ന് എന്നിട്ട് മനുഷ്യനെ വെറുതെ നാണംകെട്ട് തന്നെ കിട്ടും എന്തിനാടാ അച്ഛനെ കുറ്റപ്പെടുത്തുന്നേ അച്ഛനെ ഇനി വെള്ളമൊന്നും അടിക്കില്ല ഇല്ലേ അച്ഛ അയ്യോ ഇല്ല മക്കളെ അലമ്പ് പരിപാടി സ്വയം നാണം കെടുത്തി അത് പോട്ടെ കള്ളുടിച്ച് നമ്മുടെ കൂടെ നാണം കെടുത്ത് കളഞ്ഞു നമ്മൾ ആരും അച്ഛന് പ്രഷർ കൊടുക്കരുത് അതുകൊണ്ട് അച്ഛൻ വെള്ളം അടിച്ചു അല്ലേ അച്ഛോ വെള്ളം അടിച്ചാൽ എന്ത് അച്ഛ അമ്മയെ പറയാനുള്ള മൊത്തം പറഞ്ഞല്ല ചില ആൾക്കാർ ഇങ്ങനെ ആടാ വെള്ളം അടിച്ചാല് യഥാർത്ഥ സ്വഭാവം പുറത്തേക്ക് അയ്യോ ഭയങ്കര തലവേദന തലവേദനിക്കും ആവി പിടിച്ചാ മതി മാറിക്കോളൂ ആ നീ കുറച്ച് വെള്ളം ചൂടാക്ക് ഞാൻ ദാ വരണം ചെല്ല് മാറു മക്കളെ ആ ബാലു ഒരു കാര്യം പറയാനുണ്ട് മറ്റേ കുട്ടനും അച്ഛനും കൂടെ ആ പ്ലാൻ മാറ്റിട്ടടാ പ്ലാനാ സ്ഥലം വെക്കുന്ന കാര്യമുണ്ടല്ലോ അത് മാറ്റിന്ന് ആ ഞാൻ ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കിയത് അവരറിഞ്ഞാണ് ആ പിന്നെ അതൊന്നുമല്ല ആ സ്ഥലത്തിന് ഇപ്പൊ വിചാരിച്ച വിലയൊന്നും കിട്ടൂല അതുകൊണ്ട് അതുകൊണ്ട് അല്ല അതുകൊണ്ട് അത് അതിന്റെ ആധാരം വെച്ചിട്ടേ അഗ്രികൾച്ചർ ലോൺ എടുക്കാന്ന് വിചാരിച്ചു ലോണാ ലോൺ ഒന്നും കേട്ടിട്ടില്ലേ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ 15 വർഷം കൊണ്ട് EMI അടച്ചു തീരും അത് കഴിയുമ്പോ ആധാരം നമുക്ക് തിരിച്ചു കിട്ടും അപ്പൊ ആ നമ്മളെ പേരിലേക്ക് ആധാരം മാറ്റി എഴുതി തരും എടി ആരടുത്ത് ചോദിച്ചിട്ടടി അവർ അങ്ങനെ ചെയ്തത് ഓ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു നിന്നെ വിളിച്ച് പറഞ്ഞാടി എടി അവർ എന്നെ വിളിക്കണ്ടേ അയ്യടാ 15 വർഷം കഴിഞ്ഞ് ബാങ്കിൽ നിന്ന് ആധാരം എടുത്ത് ഇനി കൈ തരാന്ന് ആ സമയം ഞാൻ മണ്ണും കടിയിലാവും നിങ്ങൾക്ക് വേണമെങ്കിൽ ആ എന്താണ് കുന്നുംപുറത്തെ സ്ഥലം എഴുതി തരും എവിടെ കുന്നുംപുറത്തെ കുന്നുംപുറ എന്തിന് അവസാന കാലത്ത് പോയി താമസിക്കാനാ ആ ഇവിടെ ഇപ്പൊ അതൊക്കെ തന്നെയല്ലേ ചെയ്യണേ കരുതറി ഞാൻ ആ ഏ ഇങ്ങനെ പോയ എങ്ങനെയാ ബാലു ആ ഇനി എങ്ങനെ പോകുമെന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ വിചാരിച്ചു പള്ളയ മക്കളും കൂടെ എഴുന്നള്ളിയപ്പോഴേ വിചാരിച്ചു എന്നാ കൊല്ലാനുള്ള പുറപ്പാടായിരിക്കുമെന്ന് ഇനി ബാലു എങ്ങനെ പോണമെന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ പോയിട്ടതാ ഇപ്പൊ വരാം ഞാൻ വരാം വണ്ടിക്കാശ് തരാം വണ്ടി അല്ല എന്താ ആ ഞാൻ വരാടി ഞാൻ പോയിട്ട് വരാം നീക്കല്ല നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഒന്ന് മോഷ്ടിക്കരുത് എന്നോട് ചോദിക്കണമെന്ന് പറഞ്ഞിട്ടാ കേശു അനുസരിക്കാത്ത അല്ല അമ്മേ പണ്ട് ഉണ്ണികൃഷ്ണൻ വെണ്ണ കിട്ടിയിരുന്നിട്ടില്ലേ ഓ പിന്നെ നീ ഇപ്പൊ വെണ്ണ എല്ലാം കട്ടിന്നാ പോയത് സഹിക്കില്ലല്ലേ ഞാൻ മനസ്സമാധാനത്തോടെ ജീവിക്കുന്നത് എന്നെ കുടിപ്പിച്ച് കിടത്തി വഴിയാധാരം ആക്കിയില്ലടാ നീ എനിക്കിപ്പോ കുടുംബവും ഇല്ല ബന്ധുക്കളും ഇല്ല കിടക്കാൻ ഒരു സ്ഥലവും ഇല്ല എല്ലാരും ഉണ്ടല്ലോ ആരോഗ്യിക്കണില്ലെന്ന് വിചാരിച്ചാ പോയ പോക്കിനങ്ങ് പോകുമെന്ന് വിചാരിച്ചാ നീ എവിടെ പോകടാ ഡാൻസ് പ്രാക്ടീസിന് മക്കളെ കേശു അച്ഛനെ അച്ഛൻ പരിപ്പോട വാങ്ങിച്ചോണ്ട് വന്നിട്ട് നോക്ക് എന്താ അമ്മേ എനിക്കിത് കണ്ടിക്കാനൊന്നും വയ്യാട്ടാ ഞാൻ പോണേ അയ്യോ പോടേ പോ എന്താ അച്ഛൻ പോണു എന്റെ തന്ത നിനക്ക് എന്തടേ പരിപ്പുടന്ന് കേട്ടപ്പോ മൂത്തൊരുമാര് പടപടന്ന് എന്ത് നിനക്ക് പിടിക്കുന്നില്ലേ ഏ ഓ എവളിപ്പം ബർഗറും കുറുക്കറൊക്കെ എല്ലാം കഴിക്കൂ നിനക്കേ
ഓർമ്മ ഉണ്ട് പണ്ട് നിനക്ക് ഞാൻ നാരങ്ങ മുട്ടായിയും ഇഞ്ചി മുട്ടായിയും വാങ്ങിച്ചു തന്നെ ഓർമ്മ ഉണ്ട് ഓർമ്മണ്ടാടി നീ എന്ന പ്രീതിഗിരിക്ക് പഠിക്കുന്ന സമയം ബാലമാവന്റെ കടയിലെ മുട്ടായിയെ കഴിഞ്ഞു വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിലേ പെണ്ണങ്ങ ഇപ്പൊ നീ റിച്ച് ഓക്കെ അവക്ക് പ്ലെയിന് വേണം കാറ് വേണം മെട്രോ റെയിൽ വേണം അയ്യോ അച്ഛൻ്റെ കവറും പോയി 80 സെന്റ് സ്ഥലവും പോയി എന്ത് അമ്മേ തൊട്ടു പോരുത് എന്നെ തൊട്ടു പോരുത് നീ എല്ലാ ഒരുത്തരും എന്നെ തൊടരുത് എന്താ അച്ഛൻ തറ കിടക്കും അച്ഛൻ തറയാണ് ആദ്യം നിന്റെ അമ്മയെ കൊണ്ടുവന്ന് മെത്തേ കിടത്തും കേട്ടാ വെറും മെത്തയല്ല പൂ മെത്തേ കിടത്ത് അവള് പടവലം രാജ്യത്തെ മഹാരാജാവായ കുട്ടപിള്ളരെ മോളാണ് അവള് പടവലൻ രാജ്ഞി അതുകൊണ്ടാണ് പറഞ്ഞത് കൊണ്ടു കിടത്ത് അച്ഛന് തറ മതി അവിടെ കിടക്കട്ടെ മകളെ കാശുവേ മകളെ അച്ഛനെല്ലാരും കൂടെ പറ്റിച്ചടാ കുട്ടമ്പിള്ള മഹാരാജാവ് എല്ലാം കൂടെ ബാങ്കിൽ കൊണ്ട് തള്ളി അച്ഛനൊന്നുമില്ലടാ മകളെ ഞാൻ റോഡ് വരെ പോയിട്ട് പെട്ടെന്ന് വരാടാ കുടിക്കില്ലേ കുടിക്കൂല സത്യം പോ നിന്റെ അമ്മ വിളിക്കണ പോ അച്ഛൻ വിഷമങ്ങട അച്ഛാ നമുക്ക് കുട്ടുമാമന്റെ അടുത്ത് പറഞ്ഞു ബാങ്കിന്ന് വീടിന്റെ സാധനം എടുക്കാം ബാങ്കിന്ന് സാധനം എടുക്കാനാ എന്താന്ന് പ്രണാമം പോണില്ല നീ വിളിച്ച് തന്നെ കാണും കേട്ടാ മക്കൾ അങ്ങോട്ട് പോ അമ്മ വിളിക്കണേ അച്ഛ ഇപ്പ വരെ കുടിക്കല്ലേ എവിടെപ്പാടാ നിന്റെ അച്ഛൻ എന്തൊക്കെയാ സാധനങ്ങൾ കവറി കെട്ടിക്കൊണ്ട് പോകുന്നുണ്ട് എവിടുന്ന് അച്ഛന്റെ പരീക്ഷണം മുറിയുന്നു ആ കയ്യിലെ കാശ് ഇരുന്നിട്ടുണ്ടാവും ആക്രമിക്കാൻ പോയതായിരിക്കും ഇനി ഈശ്വര നീ കുറച്ചേമ്പോ വരും ഡബിൾ പവറിലും കൊണ്ട് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോയാ മതിയായിരുന്നു മക്കളെ വാ ഭക്ഷണം കഴിക്കാ വാ കുഴപ്പമൊന്നുമില്ല ആ പറഞ്ഞു മനസ്സിലാക്കിയിട്ടൊക്കെ ഉണ്ട് ആഹാ ഇല്ലടാ ഞാൻ പുറത്തു പോയിരിക്കാം ആ വരുമ്പോ വിളിക്കാൻ പറയാം ശരി മോനെ ശരി ഉച്ചേ നിങ്ങൾ അച്ഛന്റെ ഒരു കാര്യം മക്കളെ കേശു ആ വരണുണ്ട് ഊണ് കാലമായപ്പ നല്ല അടിയുടെ കുറവാ അച്ഛന്റെ കൂടെ ആരാണ് വന്നേക്കുന്നത് നോക്ക് ആ ഏതോ അലോലാദികളെ വിളിച്ചിട്ടുള്ള വരവാ ഇന്ന് മനുഷ്യരാരും കിട്ടിയില്ലേ അയ്യോ എന്റെ പൊന്നു മക്കളാണ് എന്റെ 6-ാമത്തെ മോനാണ് ആ ചേരും പാവം വിശക്കുന്നേടി ഇനി ചോറ് വിട് ദേ അങ്ങോട്ട് പുറത്തോട്ട് കൊണ്ടോ ഇനി ചോറിട്ട് ഒരു നേരം കൊടുത്താൽ മതിയടി ഇതാണ്ട ഇത് വാലായിട്ട് കാണിക്കും ഒരു നേരം രണ്ടു നേരം പുറത്തുണ്ടോ പട്ടിയെ എന്നിട്ട് ചോറ് കൊടുത്തോളാം പുറത്തങ്ങനെ കൊണ്ടുപോകണ്ട നീ ഇവിടെ വിളമ്പിയാ മതി വേണമെങ്കിൽ ഞാനും എന്റെ മോനും കൂടെ ഒരു പത്രത്തിൽ കഴിക്കും ആ ഇത് പുതിയ ഫീസാണ് ഞാൻ ഊരിയ പഴയ ഫീസ് എന്ത് ചെയ്യടി കറന്നുണ്ടോ അപ്പൊ ഞാനില്ല ഇനിന്നാണ് ഫീസ് ഊരിയത് എനിക്ക് ഫീസ് എങ്ങനെ അടിച്ചു പോകണം എന്നുള്ളത് എനിക്കറിയണം അച്ഛ എന്തോന്നിത് ഇത് ട്രാൻസ്ഫോമിൽ ഫ്യൂസ് ആണ് ഇത് ആപത്താണ് കേട്ടാടാ കളിക്കുമ്പം കുറഞ്ഞ വശം തീരെ എവിടെയെങ്കിലും കളിക്കണം അതാണ് ബാലുന്റെ സ്റ്റൈൽ കേട്ടാ മക്കളെ പിടിക്കണം
എന്റെ മക്കളെ പോടാ. അയ്യോ 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 ഞാൻ പാടാ. ഇങ്ങോട്ട് ഇങ്ങോട്ട് വരാ, ഇങ്ങോട്ട് വരാ, ഇങ്ങോട്ട് ഇങ്ങോട്ട് വരാ, ഇങ്ങോട്ട് വരാ. മക്കളെ വാ, വാടി വാടി വാ. ഒറ്റ അയ്യോ 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 ബ്രാന്താണ് ഇഞ്ചു അച്ഛാ കണത്തി വീവേ. മക്കളെ അതിന്റെ അനിയൻ കേട്ടിട്ട് പോടാ. അങ്ങനെ പേടിയാക്കല്ലേ അച്ഛന് നല്ല ബാലൻസ് ഞാൻ അതിനകത്ത് വീഴാൻ വേണ്ടി നോക്കിയിരിക്കാണല്ലേ. എന്നിട്ടാണ് നിനക്ക് വലിയ കല്ലെടുത്തല്ലേ തലയിൽ കൂടെ ഇട്ടുതരാ. മക്കളെ നിങ്ങൾ അപ്പുറത്തോടെ പോയി ഭക്ഷണം കഴിക്കാൻ നോക്ക്. അങ്ങനെ കോമാളി തരം കണ്ടു നിൽക്കാണ്ട് ജീവനക്കാരുടെ കുഴപ്പമാണ്. ഇപ്പൊ നാട്ടുകാർ കാണിക്കുന്നതുണ്ട്, പേര് മുഴുവൻ പോകുന്നു. ഹലോ, എന്തോ എന്റെ പേര്? താങ്കൾ ആരാണോ? ഞാൻ രാമേന്ദ്രൻ, ഇലക്ട്രിസിറ്റി ബോർഡിൽ ഏയ്യ. നിന്നെ കാണാൻ വേണ്ടി ഞാൻ ഇരിക്കായിരുന്നു. നീയാണല്ലോ ഇവിടെ കറണ്ട് കെട്ടിന്റെ ഉത്തരവാദി. തനിക്ക് മാനസിക രോഗം വല്ലതും ഉണ്ടോ? ട്രാൻസ്ഫോമറിൽ നിന്ന് രണ്ടു പ്രാവശ്യം ഫീസ് ഊരിയെടുത്തത് നീ കണ്ടാ? നാട്ടുകാർ മൊത്തം കണ്ട്. ആ കണ്ടെങ്കിൽ കാര്യമായിപ്പോയി. തമാശ കളിക്കരുത്, കളി കൂടുതൽ ബോർഡിനോട് കളിക്കരുത്. ആ താനും കൂടുതൽ കളിക്കണ്ട, കറണ്ടിനോട് കളിക്കല്ലേ, കറണ്ടിന്റെ കൂടെ കളിക്കല്ലേ. എത്രയാ ഇവിടെ ഫീസ് കെട്ടിയിടാൻ? ഒരുത്തനുമില്ല. ഒരു ദിവസം കറണ്ട് പോകുമ്പോ ഒരുത്തനുമില്ല. ഒരു ദിവസം എന്താ, ഒരു ദിവസം പൈസ അടച്ചില്ലെങ്കിൽ ഇവിടെ ഊരിക്കൊണ്ട് പോകാൻ വേണ്ടി ഇനി വരും. പോലീസ് എന്നെ വിളിക്കും. അയ്യോ വേണ്ട സാർ, പുള്ളി അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കാതെയാണ് സംസാരിക്കണേ. കുറച്ച് കഴിച്ചിട്ടുണ്ട്, അതാ. എന്താണ് എന്താണ് സൗകര്യ പ്രശ്നം? അറിഞ്ഞില്ലേ, ട്രാൻസ്ഫോമറിന് ഫീസ് ഊരിക്കളി. പോട്ട് സാറേ, നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. മക്കളെ കേശു, അച്ഛൻ ഫ്യൂസ് ഉണ്ടോ? ഇങ്ങനെ എടുത്തോണ്ട് വാ. അല്ല, നമ്മളാരാ മനസ്സിലായില്ല. ഞാൻ ബാസി, ഇവിടുത്തെ റെസിഡന്റ് ആണ്. ഭാര്യ ഇവിടെ ഇല്ല, സിംഗപ്പൂർ. ഇത് കേസ് വേറെയാണ്. ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂൾ പ്രകാരം നിങ്ങൾ ജയിലിൽ കിടക്കേണ്ടി വരും. സാറിന്റെ തന്തയ്ക്ക് പറഞ്ഞാണല്ലോ. ഇണ്ടാടാ നിന്റെ സാറിന്റെ. അല്ലടാ, എവന്റെ എവന്റെ അച്ഛനും സാറിന്റെ അച്ഛനും ഒന്നാ, പിന്നെ എന്തിനു അവന് വിഷമം പറഞ്ഞത്? നിങ്ങൾ ആരാന്ന് മനസ്സിലായില്ല? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബാസി ഇവിടുത്തെ റെസിഡന്റ്. ഭാര്യ ഇവിടെ അങ്ങ് സിംഗപ്പൂരില്. സാറ് വരണം, വരണം. ലോകത്തേറ്റവും കൂടുതൽ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന രാജ്യം എന്തറിയാമോ? അമേരിക്ക. ഇന്ത്യ അഞ്ചാമതേ ഉള്ളൂ. ബാലുവിന് എല്ലാം അറിയാടാ, ബാലുവിന് എല്ലാം അറിയാം. പിന്നെ നിങ്ങളല്ലേ ഇടുക്കിയിൽ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത്. പരിഹസിക്കാടി, എന്റെ കഴുത്തി താലി കെട്ടിയല്ലേ ഞാൻ. പിന്നെ അവർക്ക് മനസ്സിലായിട്ട് ഒരു കൂതറയാണ് എന്റെ കഴുത്തി താലി കെട്ടിയതെന്ന്. ഇത് വൃത്തിയാ കാണിക്കണേ. ആ അളിയാ അളിയായി ഒരൊറ്റ. അയ്യോ, ഒരൊറ്റ അടി അടിച്ചെന്നുണ്ടല്ല, അങ്ങനെ അമ്പിലും വില്ലിലും അടുക്കണില്ല. അവസാനം ഞാൻ എന്തൊക്കെ പറഞ്ഞെന്നറിയാ സോൾവ് ചെയ്തേ? എന്തൊരു കാര്യം ചെയ്യ്, 10,000 രൂപ കൊണ്ട് പെനാൽറ്റി ആടാ. അയ്യോ 10,000 രൂപ. ആ 10,000 രൂപ എന്ന് പറഞ്ഞാൽ 10,000 രൂപ, ഇല്ലെങ്കിൽ അവനെ പിടിച്ച് ആത്തോട്ട് പോര്. ഇനിയിപ്പോ കൊടുക്കാം, അല്ലാണ്ട് എന്ത് ചെയ്യാനും. ഒറ്റ വീക്കം നല്ലണ്ടല്ല, ഉണ്ടാക്കി വെച്ചോളൂ ഓരോ കടങ്ങള്. വാവ് എന്റെ അളിയെ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഓടി വരും, അടിയും കണ്ടുകൊണ്ട് ഓടുകയും ചെയ്യും. ഇതെങ്ങനെ വിട്ടാന്ന് പറ്റില്ല കേട്ടോ. നമ്മൾ താഴും തോറും നമ്മുടെ തലയിൽ കയറി കളിക്കുവാ. ഇത് ബോധമില്ലായ്മ ഒന്നല്ല. അത് ശരിയാ, പക്ഷെ ഇവിടെ ഒരാൾ തോന്നി മാസം മാത്രം നടക്കില്ല. അച്ഛനൊക്കെ തന്നെയാ, പക്ഷെ നിലയ്ക്ക് നിർത്തണം. അവ ഓടിയിട്ടായി, അച്ഛൻ ചില്ലറക്കാരനല്ലെന്നൊരു മനസ്സിലായി. മനസ്സിലായി, അതുകൊണ്ടായിരിക്കും 10,000 രൂപ കൊണ്ട് അടയ്ക്കാൻ പറഞ്ഞത്. മിണ്ടി പോകരുത്. അടച്ചില്ലെങ്കിൽ ഗോതമുണ്ട ജയിലിൽ കിടന്ന് അഴിയണം. അഴി ഇല്ല പാടാണ്. എന്റെ അച്ഛാ അവിടെ കണ്ട് കൂമിട്ടേ, ഞാൻ ഇങ്ങനെ ഇടിക്കും. അപ്പളേ
നീനു കുട്ടികളെ കേശു എന്നൊക്കെ കിടന്ന് വിളിക്കില്ലേ കേടാ അച്ഛനെ പേടിപ്പെടുത്തല്ലേ അച്ഛ അച്ഛന് എന്ത് കാര്യം കണ്ടാണ് ഈ ജാടിയൊക്കെ കാണിക്കുന്നത് പൈസ വേണം അതില്ല അല്ലെങ്കിൽ ബന്ധുശക്തി വേണം അതും ഇല്ല ഇത് രണ്ടും ഇല്ലാതെ അച്ഛൻ എന്ത് ചെയ്യാമോ അച്ഛന് ബന്ധുശക്തി ഇല്ല ബന്ധു വല ഇല്ല അല്ലേ എടി അച്ഛന് നെയ്യാറ്റിക്കര ഒരുപാട് ബന്ധുക്കളുണ്ടടി എന്നാ പിന്നെ നെയ്യാറ്റിക്കര കഴിച്ചല്ലേ നെയ്യാറ്റിക്കര അവിടെ ഉണ്ടാവുമല്ലോ കുറെ ആൾക്കാർ അവിടെ പോയി പോരെടുക്ക് ഞാൻ പോവടി പോവും പോ ചെല്ലി പോവടി ഞാൻ പോവും എന്നാ പിന്നെ എന്ത് നോക്കിയിരിക്ക ഇറങ്ങി പോ ഞാൻ പോണില്ല ദാത്തേ ഇറക്കഞ്ഞ പുറത്തിറങ്ങരുത് ഇറങ്ങൂടാ പുറത്തിറങ്ങി കഴിഞ്ഞാലേ അകത്ത് കയറരുത് കയറും പക്ഷേ കള്ളു കുടിച്ചോണ്ട് അകത്ത് കയറല് കൊള്ളാലോ അഞ്ചു മക്കളാണ് സ്വന്തമായിട്ട് ഒരു തരി മണ്ണ് പോലും ഇല്ല എന്നിട്ട് കിട്ടിയ അവസരം കള്ളു കുടിച്ച് തകർത്ത് നോക്കിയേ അമ്മ എങ്ങനെ അച്ഛനെ വേണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാരും പേപ്പറിൽ ഒപ്പിടും ഞാൻ നിങ്ങളെ ഭരിക്കണമെന്നല്ലേ നിങ്ങൾ എല്ലാരോടും പറയണേ എന്നാ പിന്നെ ഞാൻ പറഞ്ഞനുസരിച്ച് ജീവിക്കേ അമ്മ പറയണമല്ലോ കേട്ടോ ഞാൻ അച്ഛൻ ഇവിടെ ഇരിക്കാം എന്നെ ഛർദിക്കാൻ പോലും സമ്മതിക്കില്ലേടി ഛർദിക്കല്ല അച്ഛന് ഇനി വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കേറ്റത്തില്ല ഉറപ്പ് ഉറപ്പ് തന്നെ പക്ഷെ കാര്യേ തീരുമാനത്തിന് വെള്ളം മാറ്റം ഉണ്ടെങ്കിൽ അറിയിക്കണം കേട്ടോ അറിയിക്കാമേ ഒരു മാറ്റം ഇല്ല ഇപ്പൊ ഈ ബാലു ഇനി ഈ വീട്ടിൽ കയറില്ല ആ കേറ്റൂല അന്വേഷിച്ച് വരരുത് അന്വേഷിച്ച് വരുന്നവനെ ഞാൻ തല്ലും മകളെ അച്ഛന് തരാനുള്ള 80 സെന്റ് അച്ഛൻ അറിയാതെ വിൽക്കാൻ ശ്രമിച്ചതും ബാങ്കിൽ കൊണ്ട് പണയം വെച്ചതിനൊന്നും നിങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല നിങ്ങൾക്ക് ഒരു അഭിപ്രായവും ഇല്ല ഒരു അഭിപ്രായവും ഇല്ല ഒരു അഭിപ്രായവും ഇല്ലെന്നേ പോണ കേട്ടാ യേശു കുടിച്ചോണ്ടിരിക്കുന്ന അച്ഛനെ ഞാൻ സപ്പോർട്ട് ചെയ്തില്ല പോട്ടാടി ഇനി അവിടെ ചേർന്ന മക്കളെ ശിവ ശിവ മക്കളെ കാണിക്കണേ ഞാൻ വെള്ളം അടിച്ചോണ്ട് വന്നാ ഈ വീട്ടിൽ കിടത്തൂലാണ് അതുകൊണ്ട് ഞാനേ ഒരു കുടില് കെട്ടിയിട താമസിക്കാൻ പോണടേ മാറ് 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 എന്തൊരു കഷ്ടം അവസാന കാലത്ത് അവസാന കാലത്ത് തള്ള മക്കളും കൂടെ എന്നെ അടിച്ച് വെളികളായി അതിനുള്ള മുൻകരുതലാണ് അച്ഛൻ്റെ ഈ കുടില് എനിക്ക് 80 സെന്റ് സ്ഥലവും വേണ്ട രാവും മാമൻ്റെ സ്വത്തും വേണ്ട പിന്നെ നാട്ടുകാർ ചോദിക്കും പാല് എന്തിന് വീട്ടുകാർ അടിച്ച് വെളി കളഞ്ഞത് അപ്പോഴേ ഞാൻ അതിനുള്ള മറുപടി പറഞ്ഞോളാം കേട്ടാ വെള്ളം അടിച്ചിട്ട് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് വെള്ളം അടിച്ചിട്ട് ഈ കോമ്പൗണ്ടിന് അകത്ത് കയറരുതെന്നാ പറഞ്ഞ പിന്നെ എന്തിനാ ഇത് പൊക്കി പിടിച്ച് ഇങ്ങോട്ട് വന്നേടാ റോഡിന് കുടില് വെച്ചത് കിടക്കുവാടി നിന്നൊക്കെ നാണം കെടുത്തും നാണം കെടുത്തും നിന്നൊക്കെ എന്താമ്മേ ഭാഗത്തു പോവാ നാണക്കേട് തന്നെ കേട്ടത് ചോരേ
സൗരേ ഓടി വാ. എന്താ എന്താ ബാലുനെ കറന്റ് അടിച്ച്? ഏ ബാലുനെ കറന്റ് അടിച്ച്. അയ്യോ ട്രാൻസ്ഫോമറിൽ പിന്നെയും കളിക്കാൻ പോയി, ഫ്യൂസ് ഇടാൻ വേണ്ടി പോയി, അടിച്ചെടുത്ത് അപ്പുറത്തെ പറമ്പിലിട്ട് നാട്ടുകാരെല്ലാം ഓടി കൂടി ആശുപത്രി കൊണ്ടുപോയിക്കുന്നു. ഓടി വാ, വണ്ടി വിളിച്ച് പോ, ഓടി വാ. ഒരു മിന്നൽ പോലെ ട്രാൻസ്ഫോമർ നിന്നെ അടിച്ചെടുത്ത് എറിഞ്ഞതുകൊണ്ട് കൊള്ളാം, ഇല്ലെങ്കിൽ നിന്ന് കത്തിയനെ. പിള്ളേരാ ഭാഗ്യം. അവന്മാരെന്തോ കെണി ഒപ്പിച്ചു വെച്ചളിയാ, അല്ലെങ്കിൽ ഇങ്ങനെ വരെ ഒരു ന്യായവും. പക്ഷെ വെള്ളം അടിച്ചാലുള്ള നിന്റെ ഭ്രാന്ത് ഈ ഷോക്കോടെ മാറിക്കിട്ടി. ഓ അച്ഛാ, ഇനി വെള്ളം അടിക്കല്ല അച്ഛാ, നിങ്ങൾക്ക് അച്ഛനല്ലാതെ വേറെ ആളുണ്ട്. പ്ലീസ് അച്ഛാ, ഇനി വെള്ളം അടിക്കില്ലേ, പ്ലീസ്. അച്ഛൻ ഇനി കുടിക്കൂല മക്കളെ, അച്ഛൻ കൂടി നിർത്തി. നിങ്ങളെ തലയടിച്ച് ഞാൻ സത്യം. എന്റെ മക്കളെ തലയത്തോട്ട് സത്യം ചേർത്ത് നിങ്ങളുടെ കള്ളൂടി അങ്ങ് നിർത്തിയാ മതി. ഓ, ഈ കുടിയന്മാര് ഭർത്താക്കന്മാരെ കാരണം എത്ര സ്ത്രീകളാണ് കണ്ണീര് കുടിക്കണേ അല്ലേ. സ്ത്രീകള് കണ്ണീര് കുടിച്ചാലെന്ത്, ആണുങ്ങൾ വെള്ളോടെ നിർത്തൂലല്ലോ. ഇതോടെ എനിക്കൊരു കാര്യം മനസ്സിലായി, മദ്യപാനം ഒരു വ്യക്തിയെ മാത്രമല്ല ബാധിക്കണം, അത് കുടുംബത്തിനെയും സമൂഹത്തിനെയും. സത്യം. അമ്മാ. ഓ.